ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വചനം തിരുവചനം എന്ന ശുശ്രൂഷയില് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അതിൻ്റെ തുടർച്ച എന്നവണ്ണം ദൈവത്തിൻ്റെ വചനം ഈ മണിക്കൂറിൽ നമ്മൾ സമാധാനത്തെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കുന്നത് നെയാധിപന്മാരുടെ പുസ്തകത്തിൽ ആറാമദ്ധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഗിതയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിത് അതിന് യാഹ്വേ ഷാലോ എന്ന് പേരിട്ടു യാഹ്വേ ഷാലോ ദൈവം നിനക്ക് സമാധാനം നൽകും പ്രിയപ്പെട്ടവരെ ശാലോം എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് ശാലോം ടി വിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ എന്താണ് ശാലോം എന്ന വാക്കിൻ്റെ അർത്ഥം ശാലോം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നതാണ് നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാനാണ് കർത്താവ് ഈ ടെലിവിഷൻ ചാനൽ തുടങ്ങിയത് പോലും യോഹനാനിത്യ സുവിശേഷത്തിൽ പതിനാറാം അദ്ധ്യായം വാക്യം മുപ്പത്തിമൂന്ന് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരിക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിലൂടെ യേശു എന്താണ് നമ്മോട് പറഞ്ഞത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് പ്രിയപ്പെട്ട ദൈവ പൈതലേ നിൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ആരിലാണ് സമാധാനം കണ്ടെത്തുന്നത് നീ സമാധാനം കണ്ടെത്തുന്നത് നിന്റെ ജീവിത പങ്കാളിയിലാണോ നിൻ്റെ പ്രിയപ്പെട്ടവരിലാണോ നീ സമാധാനം കണ്ടെത്തുന്നത് ആരിലാണ് ചിലർ മദ്യത്തിൽ സമാധാനം കണ്ടെത്തുന്നു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അത് പരിഹരിക്കുവാനായിട്ട് അവർ മദ്യത്തെ കൂട്ടുപിടിക്കുന്നു പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നു പ്രിയപ്പെട്ട ദൈവപൈതലേ നിന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നീ യേശു ക്രിസ്തുവിലാണ് സമാധാനം കണ്ടെത്തേണ്ടത് യേശു പറഞ്ഞതെന്താ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരിക്കമുണ്ടാകും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദൈവപൈതലിനും ഞെരുക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം കാരണം എന്താ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ ജീവിതത്തിലെ ഞെരുക്കം അത് നിന്നെ തകർക്കാതിരിക്കുവാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന യേശുവിനെ നീ സ്വന്തമാക്കണം ഞെരിക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വേദനകളുടെ മധ്യത്തിൽ നീ യേശുവിലേക്ക് കണ്ണുകളുയർത്തുക നിങ്ങൾ എന്നിലാണ് സമാധാനം കണ്ടെത്തേണ്ടത് നിങ്ങൾ യേശുക്രിസ്തുവിലാണ് സമാധാനം കണ്ടെത്തേണ്ടത് ഈശോ മുൻകൂട്ടി പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകാം എങ്കിലും ധൈര്യമായിരിക്കുവിൻ കാരണം ലോകത്തെ കീഴടക്കിയ ഒരു ദൈവം നിന്റെ ജീവിതത്തിലുണ്ട് പ്രശ്നങ്ങൾ വലുതായിട്ട് കാണുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ പ്രശ്നങ്ങളെ അല്ല വലുതായിട്ട് കാണേണ്ടത് ശിഷ്യന്മാര് അവർക്ക് നേരെ ആഞ്ഞുവീശിയ കാറ്റിലേക്കും കൊടുങ്കാറ്റിലേക്കും കടലിലേക്കും ആർത്തിരമ്പുന്ന തിരമാലയിലേക്ക് നോക്കിയപ്പോൾ അവര് ഭയപ്പെട്ടു ഭയന്ന് കരയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും എന്നാൽ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശുവിലേക്ക് നീ നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ പറ്റും ഒരുപക്ഷെ നീ കിടക്കുന്നത് സിംഹക്കുഴിയിലായിരിക്കും പക്ഷെ സിംഹം നിന്നെ വിഴുങ്ങുകയില്ല അഗ്നിയിലൂടെ നടക്കേണ്ടി വരാം പക്ഷെ അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല എന്തിനു പറയാണ് നദിയിലൂടെ നടന്നാലും നദി നിന്നെ മുക്കിക്കളയുകയില്ല ഈ പ്രശ്നം നിന്നെ തകർക്കുകയില്ല നീ യേശുക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണം യേശു ക്രിസ്തു ആണ് സമാധാനത്തിന്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ മദ്യത്തിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചവര് അവസാനം മദ്യം അവരുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഒരുപക്ഷെ ഞാൻ വ്യക്തിയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നാളെ ആ വ്യക്തി എന്നെ വിട്ടിട്ടു പോകുമ്പോൾ പിന്നെ ആരെനിക്ക് സമാധാനം നൽകും അതുകൊണ്ട് മനുഷ്യരിലല്ല നമ്മൾ സമാധാനം കണ്ട കണ്ടെത്തേണ്ടത് വ്യക്തികളിലല്ല നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് നമ്മൾ യേശു ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്താ വചനം പറയുന്നത് ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകുലരാകേണ്ട ഒന്നിനെ ആകുലരാകേണ്ട പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്താ കാവലില്ലാത്ത ചിന്തകളാ കാട് കയറി ചിന്തിക്കുന്നു എപ്പോഴും പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എപ്പോഴും തകർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നു എപ്പോഴും രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ വചനം പറയുന്നത് എന്താ നീ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ യേശു ക്രിസ്തുവിനെ സാധിക്കും നീ ചെയ്യേണ്ടതെന്താ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുക അപ്പോൾ അപ്പോഴെന്ത് സംഭവിക്കും എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു വേദനയുണ്ടാകുമ്പോൾ അതിനെ പ്രതി ഭയപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ആകുലത സൂക്ഷിക്കുകയോ ചെയ്യാതെ നീ അപേക്ഷകളിലൂടെ പ്രാർത്ഥനകളിലൂടെ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിന്റെ എല്ലാ യാചനകളും ദൈവത്തിന് കൊടുക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സമാധാനം നിറയുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ സങ്കടങ്ങളുടെ ഗതസമനില് രക്തം വീർക്കുന്ന യേശുവിൻ്റെ അടുത്ത് ഒരു മാലാക അവനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇറങ്ങി വന്നു അന്ന് വേദപുസ്തകം പഠിപ്പിക്കുക നിന്റെ സങ്കടങ്ങളുടെ ഗതസമനില് നിന്റെ വേദനയുടെ കാൽവരിയിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ നിന്നെ ഫലപ്പെടുത്തുവാൻ യേശു ക്രിസ്തു ഇറങ്ങിവരും യേശു ക്രിസ്തു ഇറങ്ങിവരും പിന്നെ എന്തിനെ കുറിച്ചാണ് നീ ആകുലപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ് നീ അസ്വസ്ഥപ്പെടുന്നത് യേശു പറയുന്നു നിന്റെ ഹൃദയങ്ങളെയും ചിന്തകളെയും ദൈവത്തിന്റെ സമാധാനം കാത്തുകൊള്ളുവാൻ നീ നിന്റെ പ്രാർത്ഥനകള് അപേക്ഷകള് ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ദൈവസന്നിധിയില് നമ്മൾ നമ്മുടെ യാതനകള് സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകള് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും യശീയ പ്രവാചകന്റെ പുസ്തകത്തില് ഇരുപത്തി ആറാം അധ്യായത്തില് വാക്യം മൂന്നിൽ നമ്മൾ വായിക്കു വായിക്കുന്നുണ്ട് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുമ്പോൾ സമാധാനത്തിൽ ദൈവം നിന്നെ സംരക്ഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയിൽ വിശ്വസിക്കുന്നത് കണക്ക് അത്രയുമെങ്കിലും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും കുഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്ന് ഇന്ന് എന്ത് ആഹാരം കഴിക്കുമെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല കുഞ്ഞിനറിയാം സമയാസമയങ്ങളിൽ തൻ്റെ അമ്മ അച്ഛൻ ആവശ്യമായത് നൽകുമെന്ന് പക്ഷെ നമ്മളോ നമ്മൾ അസ്വസ്ഥപ്പെടും എന്ത് കഴിക്കുമെന്ന് എന്ത് ധരിക്കുമെന്ന് എന്തുകൊണ്ടാ ആ കൊച്ചുകുട്ടി തൻ്റെ മാതാപിതാക്കന്മാരിൽ വിശ്വാസം ഉറപ്പിച്ചതുപോലെ പോലും പല വിശ്വാസികളും ദൈവത്തിൽ വിശ്വാസം ഉറപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഏശീയ പ്രവാചകന് പുസ്തകത്തില് ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു ഹൃദയത്തിൽ വിശ്വാസം ഉറപ്പിച്ചാൽ ഹൃദയത്തിൽ ദൈവം ഇടപെടുമെന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ ദൈവം അവനെ സമാധാനത്തിൽ സംരക്ഷിക്കും ഒരുപക്ഷെ അവന് ചുറ്റും സുമക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലയുന്ന അവസരമുണ്ടാകാം പക്ഷേ ദൈവം അവൻ ആവശ്യമായ ആഹാരം നൽകുവാൻ ഒരു ഹബക്കുക്കിനെ ദൈവം അയക്കുന്നുണ്ട് അവന്റെ പ്രതിസന്ധിയിലേക്ക് ഹബക്കുക്കിനെ ദാനിയലിന് ഭക്ഷണം കൊടുക്കുവാൻ സുമക്കുഴിയിലേക്ക് അയച്ച ദൈവം സമാധാനത്തിന്റെ തികവിൽ അവനെ സംരക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുമ്പോൾ ദൈവിക സമാധാനം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കൊളോസസ്സുകാർക്ക് ചെയ്ത് ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ജീവിതമാകേണ്ടതാണ് ഏക ശരീരമായി തീരുക എന്ന് പറയുമ്പോൾ സമാധാനത്തിൻ്റെ അനുഭവത്തിൽ ഒന്നായി തീരുക എന്നുള്ളതാ അതിന് വേണ്ടത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നാം ബന്ധിക്കപ്പെടണം എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ സ്നേഹം പരിശീലിക്കണം ഒരു കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ആരാ പ്രിയപ്പെട്ടവരെ ചില വ്യക്തികൾ കാരണം കുടുംബത്തിൽ സ്വസ്ഥതയില്ല ചിലപ്പോൾ വീട്ടിലെ അമ്മായിമ്മയാകാം അല്ലെങ്കിൽ മരുമകളാകാം കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് ഞാൻ ആരുമായി കൊള്ളട്ടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഞാനൊന്ന് ചിന്തിക്കുക ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ ഞാൻ ആ സ്നേഹം പരിശീലിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന കൂട്ടിയിണക്കുന്ന ഈ സ്നേഹം പരിശീലിക്കാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള അശ്രദ്ധ എൻ്റെ ജീവിതത്തിലുള്ള വിദ്വേഷം എൻ്റെ ജീവിതത്തിലുള്ള വെറുപ്പ് മറ്റുള്ളവർക്ക് അസ്വസ്ഥത സമ്മാനിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ സ്നേഹം പരിശീലിക്കുവിൻ പ്രിയപ്പെട്ടവരെയല്ല സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കുന്നു എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുമെന്ന് ഓരോരുത്തർ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർ സമാധാനം വിതയ്ക്കുന്നവരായി മാറും എൻ്റെ കുടുംബത്തിൽ ഞാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എൻ്റെ കുടുംബത്തിൽ ഞാൻ കാരണം വേദനകൾ ഉണ്ടാകുന്നില്ല എന്നാൽ ഈ ഒരു തീരുമാനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അവർ പരിശീലിക്കുന്നത് കൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നത് സമാധാനമാണ് അതുകൊണ്ടാണ് റോമാക്കർക്കെഴുതിയ ലേഖനത്തില് പതിനാലാം അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അപ്പൊ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ ആ കുടുംബം ദൈവരാജ്യമായി മാറുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നീതി പ്രവർത്തിക്കുന്ന ജീവിതവും എല്ലാം സമാധാനത്തിന്റെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിന് പ്രധാനം ചെയ്യുമ്പോൾ ആ കുടുംബം ദൈവരാജ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു ചില ചിലർ പറയാറുണ്ട് നീ ഈ വീട്ടിൽ വന്നതോടുകൂടി ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു ആരെങ്കിലും വന്നതുകൊണ്ടോ ആരെങ്കിലും പോകുന്നത് കൊണ്ടോ അല്ല സമാധാനം നഷ്ടപ്പെടുന്നത് മറിച്ച് എന്തുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് വ്യക്തികളല്ല മറിച്ച് പാപം ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ സമാധാനം ആ വ്യക്തിയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു ദശീയ പ്രവാചകന്റെ പുസ്തകത്തിൽ അതുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് നാൽപ്പത്തി എട്ടാം അധ്യായം വാക്യം പതിനെട്ട് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലകൾ പോലെ ഉയരുമായിരുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ എൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന നദി ദുർഗന്ധം സമ്മാനിക്കുന്നു അവിടെ ഒത്തിരി രോഗ രോഗപീഠകൾ ഉണ്ടാകുന്നു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ അപ്പോൾ പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബ്ലോക്കാ ഒരു നദിയെ ഒഴുക്കുന്നതിന് തടസ്സമായ ഒരു തടസ്സമായിട്ട് പാപം നിൽക്കുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ നീ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തേ നിന്റെ ജീവിതത്തിലേക്ക് സമാധാനം നദി പോലെ ഒഴുകുവാൻ തുടങ്ങും നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ എൻ്റെ സമാധാനം നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു പ്രിയപ്പെട്ടവരെ സമാധാനം വേണമെങ്കിൽ ദൈവവചനമനുസരിക്കുക ന്യായ പ്രമാണമനുസരിക്കുക കൽപ്പനകൾ അനുസരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനമുണ്ടാകട്ടെ ദൈവകൽപ്പനകൾ അനുസരിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടാകട്ടെ റോമാക്കർക്കിട ലേഖനത്തിൽ എട്ടാം അധ്യായം വാക്കിമാറിൽ പറയുന്നുണ്ട് ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും വെറും ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന് സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല നിനക്ക് ആത്മീയ അഭിലാഷങ്ങൾ ഉണ്ടാകുക ആത്മീയ അഭിലാഷങ്ങളാണ് നിന്നെ സമാധാനത്തിലേക്ക് നയിക്കുന്നത് പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല നല്ല അഭിലാഷങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നാളെയെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ നീ നല്ലത് മാത്രം കാണുവാനായിട്ട് സ്വർഗീയ ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക അതൊക്കെ നമ്മുടെ ഉള്ളിൽ സമ്മാനിക്കുന്നത് സമാധാനമാണ് വെറും ജടികമായ അഭിലാഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ അത് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പാപം ആ പാപം പ്രൊഡ്യൂസ് ചെയ്യുന്നതാരാ പാപത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതാരാ പിശ്വാഷ് ആണ് എങ്കിൽ ഇതാ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പതിനാറാം അധ്യായം വാക്യം ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാശിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും ഓ നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് ഈ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് ഉടൻ തന്നെ നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പിശാശിനെ ഉടൻ തന്നെ നിന്റെ കാൽ കീഴിലാക്കി കളയുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവ പൈതലെ ഈ വചനത്തിൽ നീ വിശ്വസിക്കുക ഒരു നോട്ട് ബുക്ക് എടുത്ത് ഒരു പേന എടുത്ത് വാക്കി നീ എഴുതി വെക്കുക റോമ പതിനാറ് ഇരുപത് ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന പിശാശ് തകർക്കപ്പെടും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഏറ്റുപറയണം എന്താ വചനം പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം ഒന്ന് ഏറ്റുപറഞ്ഞേ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാശിനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തു കളയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പിശാശിനെ കാൽവരിയിൽ യേശു തകർത്തു കളഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് അവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ കരയിപ്പിക്കുന്ന തിന്മയുടെ പ്രവർത്തികള് വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് നിർവീര്യമാകും കാരണം യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് നാം ചെയ്യേണ്ടതെന്താ ഫെബ്രയറി പന്ത്രണ്ട് പതിനാലിൽ പറയുന്നുണ്ട് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവാൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക പ്രിയപ്പെട്ടവരോടെല്ലാം സമാധാനത്തിൽ വർത്തിക്കുക കാണുന്നവരോടെല്ലാം സമാധാനത്തിൽ വർത്തിക്കുക ഇങ്ങനെ സമാധാനത്തിൽ ഒരു വ്യക്തി വ്യക്തി പ്രവർത്തി വർത്തിക്കുമ്പോ സമാധാനത്തിൽ വർത്തിക്കുമ്പോ സംഭവിക്കുന്നത് എന്താ ആ വ്യക്തി വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ദൈവവൈതലെ നിനക്കൊരു വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടോ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവാനായിട്ട് നീ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക അത് നിന്നെ വിശുദ്ധിയിലേക്ക് ഉയർത്തും മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കുന്നവനാണ് വിശുദ്ധൻ മറ്റുള്ളവർക്ക് സമ്മാ സമാധാനം സമ്മാനിക്കുന്നവനാണ് വിശുദ്ധൻ എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഒരു വിശുദ്ധനാ അതുകൊണ്ട് മറ്റുള്ളവരോട് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം കാരണം എന്താ മറ്റ ഈ അഞ്ചു ഒമ്പതിൽ പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീ ഒരു ദൈവ പൈതലായി മാറുന്നത് എപ്പോഴാ നീ എല്ലാവർക്കും സമാധാനം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ ഈശോ ശിഷ്യന്മാരെ ഈ രണ്ടുപേരായിട്ട് അയച്ചപ്പോൾ ശിഷ്യന്മാരെ ശുശ്രൂ പ്രേക്ഷത പ്രവർത്തനത്തിന് വേണ്ടി അയച്ചപ്പോൾ ഈശോ പറഞ്ഞതെന്താ ലൂക്ക പത്തേ അഞ്ച് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആ വീടിന് ശാലവും ആശംസിക്കുന്നവരായി മാറണം ആ വീടിന് സമാധാനം ആശംസിക്കുന്നവരായി മാറണം കാരണം നിത്യമായ സമാധാനം നൽകുന്ന ഒരു സ്വർഗീയ വസതി നമുക്കുണ്ട് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കറയും കളങ്കവും സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ സമാധാനത്തിൽ കഴിയുന്നവരായി അവന് കാണപ്പെടാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കണം കറയില്ലാത്ത കളങ്കമില്ലാത്ത ഒരു ജീവിതത്തിന് ഉടമയായി നമ്മൾ മാറണം അപക്കുക്ക് പ്രവാചകൻ പറഞ്ഞത് കണക്ക് മൂന്നാം മൂന്നാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായുകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ആട്ടിൻകൂട്ടത്തിൽ ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും എന്തും സംഭവിച്ചു കൊള്ളട്ടെ നേരി നിവസിക്കുന്ന ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി കാത്തിരിക്കാം സമാധാനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അത് സ്വന്തമാക്കുവാനായിട്ട് അവന് കാണപ്പെടാൻ വേണ്ടി മറ്റുള്ളവർക്ക് സമാധാനം സമ്മാനിക്കുന്നവരായി മറ്റുള്ളവർക്ക് സമാധാനം വിതയ്ക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം